എം എൽ എ സ്ഥാനം അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിധിക്ക് ഹൈക്കോടതി തന്നെ സ്റ്റേ ലഭിച്ച ശേഷം കെ എം ഷാജിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. മാതൃഭൂമി ന്യൂസിനോടാണ് കെ എം ഷാജി പ്രതികരിച്ചത്. ഷാജി പറഞ്ഞത് ഇങ്ങനെയാണ്, നികേഷ് ഒരു മാനിപ്പുലേറ്ററാണ്, വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, ഇരട്ട മുഖമാണ് നികേഷിന് എപ്പോഴുമുള്ളത്. ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല നികേഷിൻ്റേത്. ഹൈക്കോടതി വരാന്തയിലാണ് നികേഷിൻ്റെ ഉറക്കം മുഴുവൻ അവിടെയാണ് നികേഷിനെ എപ്പോഴും കാണുന്നത്. ഹൈക്കോടതി വരാന്തയിലാണ്, കാരണം നിരവധി സാമ്പത്തിക തട്ടിപ്പുകളടക്കം തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് നികേഷ്. നിരവധി കേസുകൾ അദ്ദേഹത്തിനുണ്ട്. വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിത്വമാണ് നികേഷിൻ്റേത്. സാമ്പത്തിക തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത്. ഇത്തരമൊരു സാമ്പത്തിക തട്ടിപ്പുകാരനാണ് തനിക്കെതിരെ ഒരു ചതി ചെയ്തത്. ഇത് നികേഷ് ബോധപൂർവം ചെയ്ത ഒരു വലിയ ചതിയാണ്. നികേഷിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ ആവില്ല. ഹൈക്കോടതി വരാന്തയിലാണ് ഊണും ഉറക്കവും. ഇനിയും കോടതികളുണ്ട്, ആ കോടതികളിലേക്ക് താൻ പോവുകയാണ്. ഹൈക്കോടതി മാത്രമല്ല, ഹൈക്കോടതിക്ക് മുകളിൽ കോടതികളുണ്ട്. എല്ലാ കോടതികളിലെയും തനിക്ക് വിശ്വാസമുണ്ട്. അതിലൊക്കെ ഉപരി ജനങ്ങളിൽ വിശ്വാസമുണ്ട്. തനിക്ക് ഏറ്റവും വലിയ അപമാനം എന്ന് പറഞ്ഞത് താൻ ഒരു വർഗീയവാദി ആണെന്ന പരാമർശമാണ്. അത് ഇല്ലാതാക്കാൻ ഏത് കോടതി വരെയും താൻ പോകും. ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കും. എം എൽ എ സ്ഥാനം അയോഗ്യനാക്കിയതല്ല തൻ്റെ ദുഃഖം, മറിച്ച് ഇത്തരമൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. അതില്ലാതാക്കാൻ താൻ ഏത് അറ്റം വരെയും പോകും, ഏത് കോടതി സുപ്രീം കോടതി വരെയും പോകും. എന്ത് വില കൊടുത്തും അത്തരമൊരു പരാമർശം നീക്കുക എന്നുള്ളതാണ് തനിക്ക് മുന്നിലുള്ള ലക്ഷ്യം. ഉസ്താദിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത്, ഉസ്താദ് അനുഗ്രഹിക്കുന്ന നിലയിലുള്ള ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ആളാണ് നികേഷ് തെരഞ്ഞെടുപ്പ് കാലത്ത്. അങ്ങനെ വർഗീയതയെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് തനിക്കെതിരെ വർഗീയതയുടെ പേരിൽ കോടതിയിലെത്തിയത്. നികേഷിൻ്റെ മുഖം യഥാർത്ഥത്തിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കേരളം. താനത് തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്നാണ് കെ എം ഷാജിയുടെ പ്രതികരണം.